ഇവിടെ കൂടി എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയത്തെ അതീതമായിട്ട് ഇടതുപക്ഷത്തെ സഹോദരന്മാർക്കടക്കം ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇലക്ഷൻ ഹി ജസ്റ്റ് ഫോട്ട് വാസ് ഫോട്ട് ടു ഡിഫൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമ്മൾ നടത്തിയ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയൊരു പോരാട്ടമായിരുന്നു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫെൻസ് ദ വാല്യൂസ് ദ ട്രഡീഷൻ ആൻഡ് ദ പ്ലൂരാലിറ്റി ഓഫ് ആ കൺട്രി. നമ്മുടെ നാടിന്റെ ബഹുസ്വരതയും നമ്മുടെ നാടിന്റെ സംസ്കാരവും നമ്മുടെ നാടിന്റെ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതാണ് നമ്മുടെ ഭരണഘടന. ഇഫ് ദ ലാംഗ്വേജ് ഓഫ് കേരള, ദ ലാംഗ്വേജ് ഓഫ് തമിഴ്നാടു, ദ ലാംഗ്വേജ് ഓഫ് ബംഗാൾ ഇസ് പ്രൊട്ടക്റ്റഡ് ഇൻ ഇന്ത്യ, ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കേരളത്തിന്റെ ഭാഷ, തമിഴ്നാടിന്റെ ഭാഷ, ബംഗാളിന്റെ ഭാഷ ഇവയൊക്കെ സംരക്ഷിക്കപ്പെട്ടാൽ ആ സംരക്ഷിക്കപ്പെടുന്നത് തന്നെയാണ് ഭരണഘടനയുടെ സംരക്ഷണം എന്ന് പറയുന്നത്. ഇഫ് ദ റൈറ്റ് ടു ഫ്രീഡം, ദ റൈറ്റ് ടു ലിബർട്ടി ഇൻ ദിസ് കൺട്രി ഇസ് പ്രൊട്ടക്റ്റഡ്, ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ജീവിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുന്നതാണ്. അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ഭരണഘടന ഉള്ളതുകൊണ്ട് മാത്രമാണ്. The right to decide which language you speak, which religion you profess, which tradition you want to follow is all protected by the Constitution of India. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കണം, ഏത് മതം സ്വീകരിക്കണം, ഏത് സംസ്കാരവുമായി ഇതെല്ലാം നിങ്ങൾക്ക് അവകാശമുള്ളതാണ്. വ്യക്തി സ്വാതന്ത്ര്യം ഇത് സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. Of India decided that he is not a biological person. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു അദ്ദേഹം ജീവശാസ്ത്രപരമായിട്ടുണ്ടായ ഒരു മനുഷ്യനല്ല എന്നുള്ളത്. He said everybody else is born from a mother and father and is biological, but he himself is unlike any other Indian. He is not biological. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ മറ്റെല്ലാ ജനവിഭാഗങ്ങളും അവർക്ക് അച്ഛനും അമ്മയും ഉണ്ടായിട്ടാണ് അവർ ജനിക്കുന്നത്, അത് ജീവശാസ്ത്രപരമായിട്ടാണ് ജനിക്കുന്നത്, പക്ഷെ അദ്ദേഹം ഇവരിൽ നല്ല നമ്മുടെ എല്ലാ നാട്ടിലെ ജനങ്ങളും വ്യത്യസ്തനാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ബിഫോർ ദ ഇലക്ഷൻസ് ഹി വ്യൂഡ് ഹിംസെൽഫ് ആസ് ദ കിങ് ഓഫ് ദിസ് കൺട്രി. ഇലക്ഷന് മുമ്പ് അദ്ദേഹം സ്വന്തമായി ധരിച്ചിരുന്നത് ഈ രാജ്യത്തിന്റെ രാജാവാണ് അദ്ദേഹം എന്നായിരുന്നു. And he said in an interview that I am not biological, I get direct direction from God. അദ്ദേഹം പറഞ്ഞു ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഞാൻ ജീവശാസ്ത്രപരമായിട്ട് ജനിച്ചതല്ല, എനിക്ക് ദൈവത്തിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന്. It's a strange God that he has. Narendra Modi's God tells him 24 hours a day to help Adani and Ambani. ഇശ്വരമായിട്ടൊരു ദൈവമാണ്, ആ ദൈവം നിർദ്ദേശിച്ചതനുസരിച്ചാണ് അദ്ദേഹം അദാനിയെയും അംബാനിയെയും 24 മണിക്കൂറും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ട് അത് വിചിത്രമായി. In the beginning of the election, the Prime Minister said, "Charge so far, we will change the Constitution of India." ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു 400 സീറ്റിലധികം സീറ്റുകളുമായി ഞങ്ങൾ വരും, ഞങ്ങൾ ഭരണഘടന മാറ്റുമെന്ന്. വൺ ലാംഗ്വേജ് വൺ ലീഡർ വാസ് വാട്ട് ഹി വാസ് സെയിങ്. വൺ ഇലക്ഷൻ വൺ ലാംഗ്വേജ് വൺ ലീഡർ. അദ്ദേഹം പറഞ്ഞു ഒരു ദേശം ഒരു ഇലക്ഷൻ ഒരു സംസ്കാരം ഒരു നേതാവ്. And BJP people said they will change the constitution. They will get 400 seats, they will tear the constitution and throw it in the dustbin. ബി ജെ പിയിലെ ജനങ്ങൾ പറഞ്ഞു 400 സീറ്റിലധികം കിട്ടും, അവർ ഭരണഘടന മാറ്റി എഴുതും, ഭരണഘടന വലിച്ചു കീറും, അവർ ഡസ്റ്റ്ബിനിൽ ഇടുമെന്ന് അദ്ദേഹം അവർ പറഞ്ഞു. ദിസ് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇതാണ് ഇന്ത്യയുടെ ഭരണഘടന. ദ സെയിം മാൻ ഹു സെഡ് ഹി വിൽ ഡിസ്ട്രോയ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഫോർ ദ ഇലക്ഷൻ ആഫ്റ്റർ ദ ഇലക്ഷൻ വാസ് ഡൂയിങ് ദിസ്.
അതേ മനുഷ്യൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭരണഘടന മാറ്റി എഴുതും പിച്ച് ചെയ്യുന്നു പറഞ്ഞ അതേ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭരണഘടനയ്ക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് തൊഴുന്ന കാഴ്ചയാണ്. The people of India explained to the Prime Minister of India that we will not allow you to touch the constitution. ഇന്ത്യയിലെ ജനങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഈ തെരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾക്ക് ഭരണഘടനയെ ഒന്ന് തൊടാൻ പോലും സാധിക്കുകയില്ല എന്നുള്ള കാര്യം കഴിച്ചു കൊടുത്തു. And the Prime Minister, Mr. Narendra Modi, his image has been destroyed forever. Narendra Modiyude pradhanamantriyude adhyathinte prathichayam ennennekkumayi nashichu poyirikkukayanu ennu karyam ningal manasilakkuka. And it has been destroyed by the people of India. ഇന്ത്യയിലെ ജനങ്ങളാണ് ആ പ്രതിച്ഛായ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത്. He is lucky that he escaped defeat in Varanasi. അദ്ദേഹം ഭാഗ്യവാനാണ്, അദ്ദേഹം വാരാണസിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം ഭാഗ്യവാനാണ്. And the nation should understand and the people should understand the message given to the Prime Minister of India by the people of Ayodhya. അയോധ്യയിലെ ജനങ്ങൾ നൽകിയ സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഏറ്റവും ശക്തമായ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിലെ ജനങ്ങൾ നൽകിയത്. The entire politics of the BJP in the last 20 years has been based on Ayodhya. 20 കൊല്ലത്തെ BJP രാഷ്ട്രീയം ഒരേ ഒരു കാര്യം കേന്ദ്രീകരിച്ചാണ്, അയോധ്യ എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചാണ്, ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ടാണ്. And the BJP has been defeated and wiped out in Ayodhya. 20 കൊല്ലമായി ഏത് കാര്യം ഉപയോഗിച്ചാണോ ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിച്ചത്, ആ അയോധ്യയിലെ ജനങ്ങൾ തന്നെ BJPയെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. And the message to Mr. Narendra Modi from India Alliance is very clear. You touched the constitution and we next time we will defeat you and double the victory. Narendra Modi kala vyaktamaya sandeshamaanu bharanagalaye tottu kalichal adutathu dainiyamaya parajayamayirikkum Modi kundavunnu. Not only has the country rejected the Prime Minister, it has also rejected their politics, their ideology and their vision. നരേന്ദ്രമോദിയെ മാത്രമല്ല അവരുടെ ആശയങ്ങളെയും അവരുടെ കാഴ്ചപ്പാടുകളെയും എല്ലാം ഈ രാജ്യം തിരസ്കരിച്ചിരിക്കുകയാണ് ഈ വിധിയിലൂടെ. We went to the people of India with a manifesto, with a vision for the country. നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് പോയത് കൃത്യമായ പ്രകടന പത്രികയും ഒരു കാഴ്ചപ്പാടോടും കൂടിയായിരുന്നു. The idea of Mahalakshmi, 1 lakh rupees to every poor woman. The idea of Pehli Naukri Pakki, directly targeting unemployment. The idea of a minimum support price for our farmers. The idea of 400 rupees for our manrega workers. ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ജനങ്ങളെ സമീപിച്ച കൃത്യമായ ആശയങ്ങളുടെയാണ് മഹാലക്ഷ്മി സ്കീം. 1 ലക്ഷം രൂപ വരെ വനിതകൾക്ക് സംഭാവന ചെയ്യുന്ന മഹാലക്ഷ്മി സ്കീം, ചെറുപ്പക്കാർക്ക് ആദ്യമായി അവർക്ക് തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് അതുവരെ 1 ലക്ഷം രൂപയുടെ സ്റ്റൈപ്പൻഡ് നൽകുന്നതുമായിട്ടുള്ള സ്കീം, കൃഷിക്കാർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം, അതുപോലെ ജോലി ചെയ്യുന്നതിലൊക്കെല്ലാം മിനിമം 6000 രൂപ ശമ്പളം ഒരുക്കുന്ന സ്കീം, ഇതെല്ലാം നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിലൂടെ വാഗ്ദാനം ചെയ്തതാണ്. And we are committed to this vision of the country, a pro poor vision, a pro producer vision. പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ഉത്പാദകർക്ക് വേണ്ടിയിട്ടുള്ള ഈ കാഴ്ചപ്പാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അതിനുവേണ്ട പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. Now the opposition has tremendous strength in the Lok Sabha. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ പഴയ പ്രതിപക്ഷമല്ല, വർദ്ധിത വീര്യത്തോടെ ഏറ്റവും ആവേശത്തോടെ വരുന്ന പ്രതിപക്ഷമായിരിക്കും. And frankly the government is a crippled government. ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആകെ ആടി ഉലയുന്ന ഗവൺമെന്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം നിങ്ങൾ. എനി ടൈം ദ ഗവൺമെന്റ് ക്യാൻ ബി ഡ്രോപ്ഡ്. Remote control is in India Gadbandhan's hands. സർക്കാരിന്റെ വീണോ വീണ്ടോ എന്നൊക്കെയുള്ള റിമോട്ട് കൺട്രോൾ ഇന്ത്യ മുന്നണിയുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്നുള്ള കാര്യം ഞങ്ങൾ പറയുകയാണ്. എ
any time we decide to press the off button, the government will collapse. But we will ensure that the entire opposition fights for a fair India, for a prosperous India, for an India of farmers, workers, youngsters. ഇന്ത്യ അലയൻസ് ഒരു കാര്യം ഉറപ്പുവരുത്തും, നന്മ നിറഞ്ഞ ഒരു ഇന്ത്യ, പുരോഗതിയിലേക്ക് പോകുന്ന ഇന്ത്യ, കൃഷിക്കാരനും സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും എല്ലാം പ്രാധാന്യമുള്ള ഇന്ത്യ, അതിനുവേണ്ടി ഇന്ത്യ മുന്നണി ശക്തമായി നിലയുറപ്പിക്കും. Thank you once again for this wonderful welcome. I said I'd like to thank everyone for this wonderful welcome. ഈ വളരെ പെട്ടെന്നുള്ള ഒരു അറേഞ്ച്മെന്റ് ഇല്ലാതെ നിങ്ങളുടെ ആവേശകരമായ സ്വീകരണത്തെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. And I'd also like to thank you for electing my brother Sudhakaran as member of parliament. എന്നോട് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ കെ സുധാകരനെ ഇവിടുന്ന് എം പി ആയി തെരഞ്ഞെടുത്തതിന് പ്രത്യേകമായി നന്ദി പറയുകയാണ്. നന്ദി.